എല്ലാവർക്കും നമസ്കാരം. എം ടി എൻ എസ് മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും സ്തുതി ആയിരിക്കട്ടെ. അങ്ങനെ ആ ലിസ്റ്റും പുറത്തായി. എറണാകുളം അങ്കമാലി അതിരൂപത സംരക്ഷണ സമിതി എന്ന ലെറ്റർ ഹെഡിലാണ് ഏകദേശം 390 പരം വൈദികരുടെ ലിസ്റ്റ് പുറത്തു വന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ 16 ഫൊറോനകളിൽ നിന്നുള്ള വിവിധ ലെറ്റർ ഹെഡുകളിൽ വൈദികരുടെ പേരും ഒപ്പും അടങ്ങിയ ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:4. സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അപ്പോൾ സാവൂൾ തിരികെ ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പോൾ ഈശോ മറുപടി പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന യേശു ആണ് ഞാൻ. ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ഏതാണ്ട് 1 വർഷത്തിലധികമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പീഡിപ്പിച്ചിരുന്ന, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസികളായ വിശ്വാസി സമൂഹത്തെ പീഡിപ്പിച്ചിരുന്ന, യേശു ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തെ പീഡിപ്പിച്ച വൈദികർ പുരോഹിതർ ഒന്നടങ്കം പറയുന്നു, ആ മനുഷ്യർ ഞങ്ങൾ തന്നെ, ആ പുരോഹിതർ ഞങ്ങൾ തന്നെ. ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിശ്വാസികൾക്കും എറണാകുളം അങ്കമാലി അതിരൂപതയെ പീഡിപ്പിച്ചിരുന്ന, സഭയെ തള്ളിപ്പറഞ്ഞിരുന്ന വ്യക്തികൾ ആര്, അല്ലെങ്കിൽ പുരോഹിതർ ആര്, വിമതരായ ഇവർ ആര് എന്ന് നോക്കി ആ ലിസ്റ്റ് തപ്പി നിങ്ങൾ ഒരിടത്തും സഞ്ചരിക്കേണ്ടതില്ല. ആ ലിസ്റ്റ് അവർ തന്നെ പുറത്തു വിട്ടിരിക്കുന്നു, ഞങ്ങളാണ് യേശു ക്രിസ്തുവിനെ പീഡിപ്പിക്കുന്നവർ. ഈ ലെറ്റർ ഹെഡിൽ ഇതിൻ്റെ കൺവീനറായി പേര് വച്ചിരിക്കുന്നതും ഒപ്പുവച്ചിരിക്കുന്നതും ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ, ഇതിൻ്റെ പി ആർ ഒ ആയി പേര് വച്ചിരിക്കുന്നതും ഒപ്പുവച്ചിരിക്കുന്നതും ഫാദർ ജോസ് വൈലിക്കോടത്ത്. ഇനി രണ്ടുപേരെക്കുറിച്ചും ഒന്ന് പറയാം. ഈ കഴിഞ്ഞ ദിവസമാണ് ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ്റെ ഒരു വാട്സപ്പ് സന്ദേശം, അദ്ദേഹം എഴുതിയൊരു മെസ്സേജ് പോലും പുറത്തു വന്നത്. അദ്ദേഹം വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇന്നവിടെ സൂപ്പർ ഹിറ്റാണ്. അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞത്, എന്ത് സംഭവിച്ചാലും ഇനി മരിക്കേണ്ടി വന്നാലും മാർപ്പാപ്പയെ അനുസരിക്കില്ല, ഇനി കുറച്ച് നാളുകൾ കൂടിയേ ഉള്ളൂ, ഇനി സഭയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാൽ കപ്പലണ്ടി വിറ്റായാലും ജീവിക്കും. ഇതാണ് സംരക്ഷണ സമിതിയുടെ, അതിരൂപത സംരക്ഷണ സമിതിയുടെ കൺവീനറുടെ ഭാഷ്യം. കപ്പലണ്ടി വിറ്റായാലും ജീവിക്കും, മാർപ്പാപ്പയെ, കത്തോലിക്ക സഭയെ, സിറോ മലബാർ സഭയെ അനുസരിച്ച് മുന്നോട്ട് പോവുകയില്ല. ഇനി രണ്ട്, പി ആർ ഒ ഫാദർ ജോസ് വൈലിക്കോടത്ത്, അദ്ദേഹം പ്രീസ്റ്റ് ഹോമിൽ യാതൊരു പണിയുമില്ലാതെ 24 മണിക്കൂറും വാട്സപ്പിൽ മെസ്സേജുകൾ എഴുതി സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആള് തന്നെയാണ് എന്ന കാര്യത്തിൽ ഞാൻ പറയാതെ തന്നെ ഇവിടെ എല്ലാ വിശ്വാസികൾക്കും അറിവുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇത് കേട്ടുകേൾവിയല്ല, ഫാദർ ജോസ് വൈലിക്കോടത്ത് അച്ഛൻ എന്നോട് നേരിട്ട് സംസാരിച്ചതാണ്. അദ്ദേഹത്തിന് നിഷേധിക്കാൻ തൻ്റെടമുണ്ടെങ്കിൽ അദ്ദേഹം നിഷേധിക്കട്ടെ, അദ്ദേഹം നിഷേധിക്കില്ല എന്നെനിക്കറിയാം, കാരണം അദ്ദേഹം എന്നോട് സംസാരിച്ചതാണ്. ഈ രണ്ടു പേരുടെ പേരുകൾ വെച്ചിട്ടുള്ള റെന്യൂവൽ സെന്ററിന്റെ അഡ്രസ്സ് വന്നിട്ടുള്ള ലെറ്റർ ഹെഡിൽ ഏതാണ്ട് ഇത്രമാത്രം വൈദികരുടെ പേരും ഒപ്പുകളും അവരുടെ ഒരു അപേക്ഷയും ഒക്കെ ഉണ്ട്. ആൻഡ്രൂസ് പിതാവിനെ കയ്യും കാലും തല്ലി ഓടിക്കും, ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത് റെസ്പെക്റ്റഡ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ്. കഴിഞ്ഞ ദിവസം ബാനർ പിടിച്ച തെരുവിൽ കള്ളൻ എന്ന് വിളിച്ചയാളെ ഇന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് വിളിച്ചിരിക്കുന്നു. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഇനി മാനസാന്തരം ഉണ്ടായോ എന്നെനിക്ക് നിശ്ചയമല്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ്, അതൊരു വലിയ അത്ഭുതവുമാണ്. ഇനി അതിലെ കണ്ടന്റ് നോക്കിയാൽ ഇത്രയും വൈദികർ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ ആണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക ആരാധനാക്രമത്തെ പിൻചെല്ലുവാൻ ഇവർക്ക് താല്പര്യമില്ല. അതിനുവേണ്ടി കത്തോലിക്ക സഭയെ തള്ളിപ്പറയാനും മാർപ്പാപ്പയെ തള്ളിപ്പറയാനും ക്രിസ്തുവിനെ തള്ളിപ്പറയാനും ഞങ്ങൾക്ക് മടിയില്ല എന്ന് അവർ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട ലെറ്ററുകൾ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ രണ്ടു പേരിൽ തുടങ്ങുന്ന സെബാസ്റ്റ്യൻ തളിയനച്ഛനിലും ജോസ് വൈലിക്കോടത്ത് അച്ഛനിലും തുടങ്ങി വയ്ക്കുന്ന ഏതാണ്ട് 300 വൈദികരിലേക്ക് പോയാൽ എന്താണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന സൂചന? ആ സൂചന അറിയണമെങ്കിൽ ഒരു വീഡിയോ ദൃശ്യം നമ്മൾ കാണേണ്ടി വരും.
വിശ്വാസികളായ നമ്മൾ എല്ലാവരും അത് ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഒരിക്കൽ കൂടി നമ്മൾ അത് കാണണം. എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. പ്രിയരെ, എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയിൽ നിന്നും വിട്ടുപോകണം. ഒരു അൽമായ മാർപ്പാപ്പയിലേക്ക് ഏതാണ്ട് 300 കർത്താവിൻ്റെ പുരോഹിതർ, ഇനി കർത്താവിൻ്റെ പുരോഹിതരെന്ന് അവരെ വിളിക്കാൻ പറ്റുമോ എന്നെനിക്ക് നിശ്ചയമില്ല. അങ്ങനെ ഒരു ശീഷ്മയുണ്ടാക്കി സീറോ മലബാർ സഭയിൽ നിന്നും പുറത്തു പോകുവാൻ ഒരു വ്യക്തി, അത് മാർ ആൻഡ്രൂ സ്ഥാനത്ത് പിതാവിൻ്റെ കയ്യും കാലും തല്ലി ഒടിക്കും എന്ന് പറഞ്ഞ വ്യക്തി, ഇവിടെ ചോരപ്പുഴ ഒഴുകുമെന്ന് പറഞ്ഞ വ്യക്തി, മാർപ്പാപ്പയല്ല പല കത്തുകളും ഇറക്കിയത് എന്ന് നുണ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച വ്യക്തി പറഞ്ഞ ആ ശീഷ്മയിലേക്ക് 350 വൈദികർ കാലെടുത്തു വെക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത സീറോ മലബാർ സഭയുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. ഇനി ഈ പന്ത് വിശ്വാസികളുടെ കോട്ടിലേക്ക് ഞങ്ങൾ ഇട്ട് തരികയാണ്. MTNS എന്ന് പറയുന്ന സംഘടന ഈ പന്ത് ഈ കോട്ടിലേക്ക് ഇട്ട് തരികയാണ്. കഴിഞ്ഞ ദിവസം കല്ലറങ്ങാട്ട് പിതാവാണ് പറഞ്ഞത്, വിശുദ്ധ കുർബാനയും സഭയും ഫുട്ബോൾ കോർട്ടല്ല. ഈ കഴിഞ്ഞ കുറെ കാലം അത്രയും വൈദികരും ഇവിടെ ചില അൽമായരും ഫുട്ബോൾ കോർട്ടിൽ പന്ത് തട്ടി കളിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി കളിച്ചുകൊണ്ടിരിക്കുക. മറുവശത്തൊരു ഗോളിയുണ്ട്, ഒരു പോസ്റ്റിൽ, അത് മറ്റാരുമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹമാണ് ആവശ്യപ്പെട്ടത്, നിങ്ങൾ ലത്തീൻ റീത്തുകാരല്ല, നിങ്ങൾ സീറോ മലബാർ റീത്തുകാരാണ്. നിങ്ങൾ നിങ്ങളുടെ കർദിനാളിനെ അനുസരിക്കണം. നിങ്ങൾ സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാകണം. നമ്മൾ കത്തോലിക്കരാണ്. ഇത് പറഞ്ഞത് മാർപ്പാപ്പയാണ്. അങ്ങനെ മറുവശത്ത് നിൽക്കുന്ന ഗോളി എന്ന് പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിൽക്കുന്ന ഗോൾ പോസ്റ്റിൽ പന്തടിച്ചു കയറ്റാനായി 300 പരം വൈദികരും വിരലിലുണ്ടാവുന്ന കുറെ അൽമായരും, എനിക്ക് അൽമായരെ എങ്ങനെ അവരെ കുറ്റപ്പെടുത്തണോ അവരെ തെറ്റു പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ഈ വൈദികർ അൽമായരെ തെറ്റിദ്ധരിപ്പിച്ചതാണോ, അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണോ, ഇനി അതല്ല മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വഴങ്ങി ബാഹ്യശക്തികൾക്ക് കീഴ്പ്പെട്ട് ഇനി ഈ അൽമായർക്ക് ഈ വൈദികർ വഴിപ്പെട്ടതാണോ, എന്താണ് ഇങ്ങനെയുള്ള സത്യങ്ങളൊക്കെ ഇനി കണ്ടുപിടിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിനാണ് ഈ പന്ത് ഇനി MTNS എന്ന് പറയുന്ന സംഘടന വിശ്വാസി സമൂഹത്തിന്റെ കോർട്ടിലേക്ക് ഞങ്ങൾ ഇട്ട് തരികയാണ്. ഏകീകൃത കുർബാനയുടെ വിഷയമല്ല, ഇവരുടെ അജണ്ട എന്താണ് എന്ന് ഇനിയെങ്കിലും വിശ്വാസി സമൂഹം തിരിച്ചറിയണം. ഇത് കണ്ടുപിടിക്കപ്പെടണം. കണ്ടുപിടിക്കപ്പെടാതിരിക്കാനായിട്ട് യാതൊരു നിർവാഹവുമില്ല. വരും ദിവസങ്ങളിൽ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളുടെ ചുരുളഴിയും എന്ന് തന്നെ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം വരെ ഈ ഒപ്പിട്ട ഇതേ പള്ളിയിലെ മുഴുവൻ വൈദികരും പറഞ്ഞത് ഞങ്ങൾക്ക് സർക്കുലർ കിട്ടിയിട്ടില്ല. അതിന് തലയാഴ്ച വരെ MTNS എന്ന് പറയുന്ന സംഘടനയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ സംഘടനകളിലെ പല പ്രവർത്തകരും വൈദികരോട് പോയി സംസാരിച്ചപ്പോൾ ഇതേ വൈദികർ പറഞ്ഞത് ഞങ്ങൾക്ക് സർക്കുലർ കിട്ടിയിട്ടില്ല, സർക്കുലർ കിട്ടിയാൽ ഞങ്ങൾ വായിക്കും. അങ്ങനെ കിട്ടിയ സർക്കുലർ നമ്മുടെ എറണാകുളം അതിരൂപത അങ്കമാലി അതിരൂപത ചാൻസലർ അദ്ദേഹം മുക്കി. അതിന്റെ രേഖകളും പുറത്തുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം അത് വൈദികർക്ക് കൊടുത്തില്ല. എന്തുകൊണ്ട് ഒരു കുരിയെ ബൈപ്പാസ് ചെയ്ത് ആൻഡ്രൂസ് താളത്ത് പിതാവ് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ, ഒരു കുരിയ സംവിധാനം ഉണ്ടാക്കി വെക്കുമ്പോൾ അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് അത് അങ്ങനെയാണ് പോകേണ്ടത്. കൊടുത്തില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഏറ്റവും അവസാനം ഏതാണ്ട് 11:30 അത് കൊടുക്കുന്നത്. എന്നിട്ട് വൈദികർ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയപ്പോ വൈകി, അതുകൊണ്ട് വായിച്ചില്ല. പിന്നീട് വായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ വീണ്ടും പറയുന്നു ആദ്യം സർക്കുലർ കിട്ടിയാൽ വായിക്കുമെന്ന് പറഞ്ഞ അതേ ആളുകൾ പറയുന്നു ഞങ്ങൾ സർക്കുലർ വായിക്കില്ല. അപ്പോൾ വിശ്വാസി സമൂഹമേ, നമ്മൾ മനസ്സിലാക്കണം ഇവരുടെ ഉള്ളിലെ അജണ്ട എന്താണ്. ഏതാണ്ട് 5-8 മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവരുടെ ഹിഡൻ അജണ്ട നാം മനസ്സിലാക്കണമെന്ന്. 8 മുമ്പാണ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞത് ഇവർക്ക് മറ്റൊരു സഭയുണ്ടാക്കി ഇവർ പുറത്തു പോകാനായി കാത്തിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഒരു സെന്റിമെന്റൽ അപ്രോച്ചോടെ ആദ്യമേ പുറത്തു പോകാനായി ഇവർ ശ്രമിച്ചു, അത് നടന്നില്ല. അങ്ങനെ ഏകീകൃത കുർബാനയുടെ ബലിയാടുകളായി, അങ്ങനെ കുർബാനയ്ക്ക് വേണ്ടി മരിക്കുന്ന വ്യക്തികളായിട്ട് ഇവർ വീണ്ടും
എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ കുർബാന പ്രേമത്തിന്റെ പേരിൽ അങ്ങ് മരിച്ചു വീഴുകയാണ്. ഇതാണ് സിമ്പതി. ഈ സിമ്പതിയാണ് ഇവർക്ക് ആവശ്യം. ഈ സിമ്പതി പിടിച്ചുപറ്റി ഇവർക്ക് പുറത്തു പോകണം. ഒരൽമായ മാർപ്പാപ്പയുടെ വാക്കുകൾ പിഞ്ചെന്ന് ഇവർ പുറത്തു പോകണം. ഇനി നാളെ വരാനിരിക്കുന്ന വലിയ യുദ്ധം മറ്റൊന്നുമല്ല, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്വത്തിലായിരിക്കും ഈ 300 ശിഷ്ടം വൈദികരുടെയും കണ്ണ്. അതിൽ ആ സ്വത്തിൽ കാത്തിരിക്കുന്ന കുറെ അൽമായ വിശ്വാസികളും പുറത്തുണ്ട്. എനിവേ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാലം തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ വിശ്വാസി സമൂഹമേ നിങ്ങൾ തീരുമാനിക്കൂ. ഇനി ഓരോ ഞായറാഴ്ചകളിലും നിങ്ങളുടെ പള്ളികളിൽ ചെന്ന്, നമ്മുടെ പള്ളികളിൽ ചെന്ന് നമ്മുടെ വൈദികരോട് നാം ചോദിക്കാൻ തയ്യാറാകണം. കർത്താവിനെ തള്ളിപ്പറയാനായി ഒപ്പിട്ടവരുടെ കൂട്ടത്തിൽ, ക്രിസ്തുവിനെ തള്ളിപ്പറയാനായി ഒപ്പിട്ടവരുടെ കൂട്ടത്തിൽ, ക്രിസ്തുവിനെ പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിൽ അച്ഛാ അച്ഛൻ്റെ പേരും ഉണ്ടായിരുന്നല്ലോ എന്ന്. ഒരുപക്ഷെ അച്ഛനും അതിനെ ന്യായീകരിക്കും. ആ ന്യായീകരണം പ്രതീക്ഷിച്ച് തന്നെ നമ്മൾ പോയാൽ മതി. എന്തായാലും കാര്യങ്ങൾ ശുഭകരമായി പര്യവസാനിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരെയും ഈശോ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.